വെൽക്കം ടു വേരിയം ടെക്നോളജീസ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്റ്റോർ ഫ്രണ്ട് ആപ്ലിക്കേഷനായ മൊബൈൽ PWA ആണ്. ഇതിലിപ്പം ഓരോരോ സെക്ഷൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബാനേഴ്സ് ആണ്. അതായത് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണിത്. ഇവിടെ നമുക്ക് സ്റ്റോർ ഓണേഴ്സിന് അവരുടെ പ്രൊമോഷൻ കണ്ടൻസ് കാര്യങ്ങൾ അതൊക്കെ ഇവിടെ യൂസ് ചെയ്യാം. പിന്നീടുള്ളത് ടോപ്പ് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ടോപ്പ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഈ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് പുഷ് ആവശ്യമുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യിക്കാൻ പറ്റും. പിന്നീടുള്ളത് കാറ്റഗറീസ് ബ്രാൻഡ്സ് ഈ രണ്ട് സെക്ഷനാണ്. ഇത് ബേസിക്കലി പെർഫോം ചെയ്യുന്ന ഒരു ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. അതായത് ഇപ്പം ടീ ആൻഡ് കോഫി എന്ന് പറഞ്ഞ് എടുക്കുന്നതാണെങ്കിൽ അതിൽ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങൾ മാത്രമാണ് അതിൽ വരിക. ഇതിലിപ്പം ഇനി അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പം അവർ ഏറ്റവും നോക്കുക അവരെ ഈസിനെസ് ആണ്. ഇപ്പം ഒന്നോ രണ്ടോ ക്ലിക്കിൽ അവരെ സംഭവങ്ങൾ, അതായത് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ കഴിയുക, അങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് കസ്റ്റമേഴ്സ് നോക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇപ്പം ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റ് 100 ഗ്രാമിൻ്റെ ഒന്ന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വേറൊരു സാധനം 50 ഗ്രാം ഉണ്ട്, അതുപോലെ 50 ഗ്രാമിൻ്റെ ബോട്ടിൽ ഉണ്ട്, 100 ഗ്രാം ഉണ്ട്, 200 ഗ്രാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മൾ കസ്റ്റമേഴ്സിന് സെലക്ട് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് അത് കസ്റ്റമർ സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക, അതിൻ്റെ കൗണ്ട് ഇവിടെ നിന്ന് തന്നെ ഇൻക്രീസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഈസി ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബാസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത സാധനങ്ങൾ ഇവിടെ കാണും. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ട് നമുക്ക് അത് റെഡ്യൂസ് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം, രണ്ടും ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിന്നുണ്ട്. കൗണ്ട് കൂട്ടുക, കൗണ്ട് കുറക്കുക. അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവർ ഇതിന് മുന്നത്തെ പർച്ചേസിന് യൂസ് ചെയ്ത അഡ്രസ്സ് നമുക്കിവിടെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പം ആ അഡ്രസ്സ് അല്ല, അഡ്രസ്സിൽ ചേഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഫസ്റ്റ് ബിൽഡിംഗ് ലിസ്റ്റ് എടുക്കുന്നു, നെയിം ചേഞ്ച് ആക്കാം. അതിനുശേഷം കൺഫേം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞു. കൺഫർമേഷൻ ഓർഡർ കൺഫേം എന്ന് പറഞ്ഞിട്ട് അവിടെ നോട്ടിഫിക്കേഷൻ വന്നു, ഓർഡർ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടി. ഈ ഒരു സെക്ഷനിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സെക്ഷൻ വരെ ഉള്ള ഇത് സ്റ്റെപ്സ് ആണ്, സൈക്കിളാണ് ഇത്. ഓർഡർ നമ്മൾ കസ്റ്റമർ ബേസിൽ നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു.